അസ്സലാമു അലൈക്കും. അപ്പൊ അന്ന് നല്ല മഴയുള്ള ഒരു ദിവസാട്ടോ, അതുപോലെ ചെറുതായിട്ടൊരു പനിയും കൂടിയിട്ട് നമുക്കുള്ള ഒരു ദിവസമായിരുന്നു. നല്ല ചൂടോടുകൂടി ഒരു മസാല ചായ കുടിക്കാനൊരു പൂതി. അപ്പൊ ജലദോഷത്തിൻ്റെയും പനിയുടെ ഒക്കെ സീസണാണല്ലോ, അങ്ങനെയുള്ള സമയത്ത് ഇതൊരു ഗ്ലാസ് കുടിച്ചാണല്ലോ നല്ലൊരു ഉസാറാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. നമുക്ക് ഒരു പാത്രം എടുത്തിക്കുക, അതിലേക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പാലും. അപ്പോൾ ഇത് പാലൊറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കട്ടോ. ഇനി ഇതിലേക്കുള്ള മസാല എന്തൊക്കെ നോക്കാം. അപ്പോൾ വലിയ ജീരകം കുറച്ചുണ്ട്, അതിൻ്റെ മണം പറ്റില്ലെങ്കിൽ എടുക്കണ്ട. പിന്നെ നമ്മുടെ ജാതിപത്രയില്ലേ, അത് ചെറിയൊരു കഷ്ണമുണ്ട്. ജാതിക്കടെ ചെറിയൊരു കഷ്ണം. പിന്നെ നമ്മൾ പട്ട, മൂന്ന് ഏലക്കായ, 4 ഗ്രാമു. പിന്നെ ആ തക്കോലത്തിൻ്റെ ഒരു 3 ഇതളും അതും കൊടുത്തിക്കണം. പിന്നെ ഇനി ഇതൊക്കെ വേണ്ടത് മുഴുവൻ കുരുമുളക് ഒരു ലേശം വേണം. പിന്നെ എന്താണ് എന്താ പറയുക, ചുക്കുപൊടിയാണ്. അപ്പോൾ ചുക്കുപൊടി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അത് ഓർമ്മ ഉണ്ടായിരുന്നു. ഒരു കുരുമുളക് ഇപ്പം പിന്നെ വെടിറ്റ് ചെയ്യുമ്പോഴാണ് ഓർമ്മ, കുരുമുളക് ഇട്ടിട്ടില്ലല്ലോ അത്. അപ്പം നിങ്ങൾ ചെയ്യുന്നുണ്ടാക്കുമ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കുക, കുരുമുളകും ചുക്കുപൊടിയും. ഇതൊക്കെ കൂടി വറുത്ത് പൊടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. പിന്നെ ഞാൻ അത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നത്, ഒരു 2 ഗ്ലാസിൻ്റെ അളവാണ് ഇപ്പം പറഞ്ഞത് ഇട്ടോ. അപ്പോൾ ഇത് വറുത്ത് പൊടിച്ചതുകൊണ്ട് പിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ അടുക്കൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ കുറച്ചധികം പിന്നെ ഒരു കുത്തലേക്കാറ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വറുത്ത് പൊടിച്ചാതിരുന്നത്. ഇനി ചതച്ചിട്ടെടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് ശർക്കരയായിട്ട് എടുക്കണത്, ഇനി പഞ്ചസാര ഇട്ടെടുത്താലും മതി. അപ്പോൾ പഞ്ചസാര നല്ല ഇഷ്ടമില്ലാത്തതുകൊണ്ട് ശർക്കര ഇട്ടെടുക്കണത്. ഇനി എല്ലാം കൂടി നല്ലോണം തിളച്ച് വരട്ടെ. അപ്പോൾ അതൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുക്കുക, 2 സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ പൊടി ഇട്ട് കൊടുക്കുക. ഇനി തിളച്ചപ്പോൾ തന്നെ ഓഫാക്കണ്ട, കുറച്ച് നേരമാണ് ചെറിയ തീയിലിട്ടിട്ടേ നല്ലോണം നട വേവിച്ചെടുക്കണം. നമ്മൾ ആ മസാലയൊക്കെ ഇട്ടത് ചതച്ചതൊന്നും ഇട്ടിട്ടില്ലല്ലോ, അങ്ങനെ ഇട്ടിക്കല്ലേ. അപ്പോൾ അതൊക്കെ ഇവിടെ വെന്ത് വരട്ടെ, അതിൻ്റെ മണമൊക്കെ വന്നിട്ട്. അപ്പോൾ ജീരകം, വലിയ ജീരകം കുറച്ചൊരു കുത്തന മണമുണ്ട് കേട്ടോ. അപ്പോൾ അത് പറ്റാത്ത പോലെ അത് ചേർത്തെടുക്കേണ്ട, ബാക്കിയുള്ള മസാലയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അത്ര നല്ല രസമാണ്. അപ്പോൾ ഇങ്ങനെ പനിയും ജലദോഷമൊക്കെ ഉള്ള സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ചായ ഇട്ട് മസാല ചായ. ഈ കുരുമുളകും ചുക്കുപൊടിയും ഒക്കെ ഉണ്ടായതുകൊണ്ട് ജലദോഷത്തിനൊക്കെ നല്ല ആശ്വാസമാണ്. ഞാൻ അപ്പോൾ ഇത് രണ്ടും അതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ നല്ലോണം തിളച്ച് വന്നിരിക്കുന്നത്, കുറച്ച് നേരം തിളപ്പിച്ചെടുത്തിട്ടാണ് ഇപ്പോൾ ഗ്യാസ് ഓഫ് ആക്കിയത്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നല്ല സ്ട്രോങ് തന്നെ നമ്മളെ മസാല ചായ റെഡി ആക്കണം കേട്ടോ. ചായയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ ചായയുടെ ഒരാളാണ്, എപ്പോൾ ഏത് സമയത്ത് കിട്ടിയാലും ചായ ഒഴിവാക്കാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പോൾ ഇത് ചായയുടെ കൂടെ കടിക്കാൻ നല്ല നെയ്യപ്പമുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതല്ല, ഇക്ക വന്നപ്പോൾ കൊടുന്നതാണ്. തട്ടുകടയത്തെ നെയ്യപ്പമുണ്ടല്ലോ ഹോട്ടലത്തെ, നല്ല മുരിഞ്ഞ നെയ്യപ്പം മസാല ചായയാണെന്ന്. പുറത്ത് നല്ല മഴയും പനിയൊക്കെ ഉള്ള ദിവസം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ട് കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ അത് ഉണ്ടാക്കി വെക്കോണ്ട്. ദിവസം ഉണ്ടാക്കിയാണെന്ന് പറ്റില്ല മസാല ചായ ഒന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.